സാജിറ്റേറിയസ് മൂൺ സൈൻ അഥവാ ധനുക്കൂറുകാരുടെ ഈ വർഷത്തെ ജനറൽ പ്രഡിക്ഷനാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവരുടെ പ്ലാനറ്ററി പ്ലേസ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ വ്യാഴം 11 ശനി ജന്മത്തിലും അതായത് 1 രാഹു 8 ഇതിൻ്റെ പ്ലാനറ്ററി പ്ലേസ്മെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഫലം, ഈ വർഷത്തെ പ്രധാന ഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ്, ഈ വർഷം ഒരുപാട് ഡിസയേഴ്സ്, ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാൻ സാധ്യതയുള്ള വർഷമാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരുപാട് സർവലാഭം അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. അത് കാരണത്താൽ മനസമാധാനം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും പെൻഡിങ് ആയിട്ട് കടന്നിരുന്നതൊക്കെ ഈ വർഷം അത് മുന്നോട്ട് നീങ്ങുകയും അത് അനുകൂലമായി തീരുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. അതുപോലെ തന്നെ മൾട്ടി ടാസ്ക് എബിലിറ്റി, ഒരുപാട് പല കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാനുള്ള ഒരു കപ്പാസിറ്റിയൊക്കെ ഈ വർഷം നമുക്കുണ്ടായി വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയരുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ കരിയറിൽ നമുക്ക് ഒരു മാർക്കിടുകയും ചെയ്യാം, ഒരു ഗുഡ് മാർക്ക്, ഒരു പോസിറ്റീവ് മാർക്ക് നമുക്കിടുകയും നമുക്കൊരു നല്ല നിലവാരത്തിലേക്ക് ഉയർന്നു പോകാനും പറ്റുന്ന സാധ്യതയുള്ള ഒരു വർഷമാണ്. അതായത് കണ്ടമാനം ജോലി തിരക്കുകൾ ഉണ്ടാവും, എങ്കിൽ പോലും ഒറ്റയടിക്ക് മൾട്ടി ടാസ്കുകൾ, പല പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായി വരുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ഈ വർഷം ലോൺ അപ്രൂവ് ആവും. അതേപോലെ തന്നെ ഈ കടങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഒതുങ്ങി വരും. ഒരുപാട് സന്തോഷങ്ങൾ ഫാമിലിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പൂർവികരിൽ നിന്നും സ്വത്തുക്കളൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കിട്ടുന്നതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ഫ്ലോ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വിഷയ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ പൊതുവിൽ ഈ വർഷം കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏണിങ് പല പല കാര്യങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ കുറച്ചൊന്ന് ഉയർന്ന് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. എസ്പെഷ്യലി ലൈഫ് പാർട്ണറുടെ ഒരു സപ്പോർട്ട് ഈ വർഷം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഈശ്വരാനുഗ്രഹത്താലുണ്ട്. അതുപോലെ തന്നെ വീട് പണിക്കുമൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് എക്സ്പെൻസ് മുടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അമ്മയച്ഛനുമൊക്കെ ആയിട്ട് കൂടുതൽ ഇടപെടാനും, അതുകൊണ്ട് കുറേ കാലത്തിന് ശേഷം, പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ കുറേ കാലത്തിനൊക്കെ ശേഷം അച്ഛനമ്മമാരോടൊക്കെ കുറച്ച് സമയം വളരെ സന്തോഷത്തോടു കൂടി സ്പെൻഡ് ചെയ്യാൻ ഭാഗ്യം കിട്ടുന്ന ഒരു വർഷവും കൂടിയാണ് ഈ വർഷം. കുഞ്ഞുങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ നല്ല ഒരു സമയമാണ്. അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് ഒക്കെ ഈ വർഷം കുറച്ച് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. പൊതുവിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ ശനി ജന്മ, അതുപോലെ തന്നെ ശനി ജന്മത്തിലായതുകൊണ്ട് തന്നെ കുറച്ച് മടിയൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്യാനും ഒരു മടിയും ഒരു ദുർബുദ്ധിയൊക്കെ കാണിക്കും. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ശ്രമം സ്വന്തമായിട്ടുണ്ടാവണം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്ത് ജീവിതത്തിൽ ഉയർന്ന നിലവാരങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതുകൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ച് ടീനേജേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സ്റ്റഡീസിന് തന്നെ കൊടുക്കണം. അപ്പം ഭാവിയിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് ഒരു മുതൽക്കൂട്ടായി തീരുകയും ചെയ്യും. പിന്നെ റിലേഷൻഷിപ്പ് ഈ വർഷം വളരെ കുഴപ്പമില്ലാതെ പോകും. ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ ഒന്ന് കുറച്ച് നകന്നിരിക്കാനുള്ള സാധ്യതകളുണ്ടാവും. പിണങ്ങിയിരിക്കാനല്ല, അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്ഥലത്ത് നകന്നിരിക്കാനോ ഒക്കെയുള്ള ഒരു സാധ്യതകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ തന്നെ റൊമാൻറ്റിക് ലൈഫിന് ഒരു ഗുണമുള്ള, അനുകൂലമായിട്ടുള്ള, ഈശ്വരാനുഗ്രഹം കൊണ്ട് റൊമാൻറ്റിക് ലൈഫൊക്കെ വളരെ അനുകൂലമായിട്ട് പോവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. പ്രത്യേകിച്ച് നമുക്കുണ്ടാകുന്ന ചില ചില ക്രൈസിസുകളിലൊക്കെ ലൈഫ് പാർട്ണർ അല്ലെങ്കിൽ നമ്മുടെ ബെറ്റർ ഹാഫൊക്കെ നമ്മളെ സഹായിക്കാനും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാനും അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസുകൾ അനുഭവിക്കാനുമൊക്കെയുള്ള ഒരു വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു വർഷമാണ്. കുറേ ഇമോഷണലി ഒരു
കുറേ നല്ല കാര്യങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ വർഷം. അപ്പം അങ്ങനെയൊക്കെ എല്ലാം നല്ലതായി വരാനും നന്നായിട്ട് അനുഭവത്തിലേക്ക് എത്താനും വേണ്ടിയിട്ട് ഈശ്വരനോട് നന്നായിട്ട് ആശ്രയിക്കുക. കാരണം ഈശ്വര അനുഗ്രഹമുള്ളവരിലാണ് അത് നന്നായിട്ട് ഫലിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഈ വർഷം ചിലപ്പോൾ ഹെൽത്ത് സംബന്ധമായിട്ട് ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതകളുണ്ട്. അതുകൊണ്ട് ടേക്ക് കെയർ യുവർ ഹെൽത്ത്, നന്നായിട്ട് ഹെൽത്തിനെ കെയർ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഏറ്റവും സുഖമുള്ള കാര്യം എന്ന് പറയുന്നത് യോഗ നിത്യേനെ പരിശീലിക്കുക. അതൊരുപാട് ഗുണങ്ങളുണ്ടാക്കും. അതേപോലെ തന്നെ 24 മിനിറ്റ് എങ്കിലും ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യുക, ഗുരു ഉപദേശമായിട്ട് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സൂക്തങ്ങളോ ഒക്കെ ജപിച്ചൊരു 10-20 മിനിമം ഒരു 24 മിനിറ്റ് എങ്കിലും ഡെയിലി ഈശ്വര കാര്യങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യുക, വെറുതെ ഇരിക്കാൻ ശ്രമിക്കുക, മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മളെ ഒരു ഗ്ലോബൽ ക്ലാസ് നിലവാരത്തിലേക്ക് നമ്മളെ ഉയർത്തുകയും നമ്മളെ മെൻ്റലി ഫിസിക്കലി സ്പിരിച്വലി ഒക്കെ നമ്മൾ ഉയരുകയും നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഒരു ക്രിയേറ്റീവ് കോൺഷ്യൻറ്റും ഒക്കെ ഒരു കോമൺ സെൻസും ഒക്കെ ഉണ്ടാവുകയും ജീവിതത്തെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനൊക്കെ ഉള്ളൊരു കപ്പാസിറ്റി വരികയും നമ്മുടെ വ്യക്തിത്വം നല്ല രീതിയിൽ വളരുകയും നമ്മൾ നല്ല വ്യക്തികളായിത്തീരുകയും അതോടൊപ്പം തന്നെ നല്ലൊരു ജീവിതം കാഴ്ചവെക്കാനും പറ്റും. അതുകൊണ്ട് നന്നായിട്ട് ഈശ്വരനെ ആശ്രയിക്കുക. ജാതകവും കൂടി പരിശോധിച്ച് മോശമായിട്ടുള്ള സമയമാണെങ്കിൽ, ദശാവതാര കാലങ്ങൾ മോശമാണെങ്കിൽ അതും കൂടി പരിശോധിച്ച് അതിനുള്ള പരിഹാരവും കൂടി ചെയ്തുകൊണ്ട് ഹോം റെമഡീസ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവനവനാൽ കഴിയുന്നതൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം ചെയ്ത് കൃത്യമായിട്ടൊരു 6-7 മാസം മുന്നോട്ട് പോയാൽ ജീവിതത്തിന് വേറൊരു ഡൈമെൻഷൻ ഉണ്ടാവുകയും ജീവിതം സക്സസ് ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.